ഇഷ്ടമാണ്. കുഴപ്പമായോന്ന് നീ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കറിയാലോ എല്ലാ കാര്യങ്ങളും. എന്ത് കുഴപ്പം വന്നാലും ആദ്യമായിട്ട് എനിക്ക് വേണം, ആദ്യമായിട്ടില്ലാതെ എനിക്ക് പറ്റില്ല. ആ വരുന്നത് വരട്ടെ, നമുക്കിത് ഇതുവരെ പോകുമെന്ന് നോക്കാം. എനിക്ക് നിന്നോട് സംസാരിക്കണം, അതിനാ വിളിച്ചത്. അത്യാവശ്യം എനിക്ക് നാളെ ഓഫീസില് അത്യാവശ്യമായിട്ട്. എന്താന്ന് വെച്ചാ തുറന്ന് പറയണ്ട ആദ്യേട്ടാ. അല്ല, ഓഫീസിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് ഞങ്ങള് പുറത്തു പോകുന്നുണ്ട്, ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഒരാഴ്ച ഒരാഴ്ച കാണാനും സംസാരിക്കാനും പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നാട് വിട്ടു പോകുന്നില്ലല്ലോ. പോയിട്ട് സക്സസ് ആയിട്ട് തിരിച്ചു വാ. ഞാൻ പേടിച്ചു, ഞാൻ വിചാരിച്ചു നിനക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പിന്നെ ഒരാഴ്ച കാണാതിരുന്ന ഭയങ്കര സങ്കടമായിരുന്നു. ഒന്ന് പോയി, പോയിട്ട് പെട്ടെന്ന് വന്നാൽ മതി. ശരി ശരി, ഞാൻ പോയിട്ട് വരാം. ഒന്ന് പോയി ആദി. ആദിയേട്ടാ, ലവ് യു, മിസ് യു. അഭിരാമി, ഐ ഹേറ്റ് യു. സോറി സോറി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമേ. പോകുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും എനിക്ക് ഞാൻ എടുത്തോളാം, എടുക്കട്ടെ. സ്വന്തം മക്കളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാത്ത നിങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യും. നമുക്ക് കാണാം. എന്താ അഭിരാമി, എന്തിനാ കരയുന്ന? കാര്യം പറ. ആദ്യമായിട്ടുള്ള ഇഷ്ടം അറിഞ്ഞിട്ട എല്ലാം വെച്ച് നിർത്തിക്കൂടാന്ന് പറഞ്ഞു. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലായിരുന്നു. പോട്ടെ, കരയാതെ. എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി, മറക്ക. നീ കരയാതെ, ആദ്യം വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഇല്ലാത്ത സമയത്ത് എന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇനി ആദ്യമായിട്ടെന്റെ അമ്മയോട് വല്ലത് പറയൂ. സങ്കടപ്പെടാതെ എന്റെ അബി, എല്ലാം ശരിയാവും. ഓക്കെ, സങ്കടപ്പെടരുത്. സങ്കടമൊന്നുമില്ല. കുറച്ചേരം റെസ്റ്റ് എടുക്ക. ശരി ചേച്ചി, പോകൂ. ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ.
അവിടെ ഒരിടം കൊണ്ടു പോകണ്ട. ആദ്യമായിട്ടല്ലാതെ വേറെ ഒരാളെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ പിന്നെ ഈ അഭിയെ കാണില്ല. അഭിയെ പിന്നെ ജീവനില്ലാത്ത ശരീരമായിട്ട് മാത്രമേ കാണുള്ളൂ. പറഞ്ഞിട്ട് ആദ്യമായിട്ടും വരുമ്പോ അഭി, ഞാൻ എന്താടാ പറയേണ്ടത്? ചേച്ചിക്കുട്ടി ഒന്നും പറയണ്ട, ഞാൻ പോവുക. അഭി, നിന്നെ വന്നാണ്ട് മിസ് ചെയ്യുന്നടാ. എനിക്ക് വയ്യ, ഇവിടെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? നിങ്ങൾ വിട്ടപ്പോ കിടക്കുവാ.